ISL 8th സീസണിലേക്കുള്ള ഒരുക്കങ്ങളിലാണ് ടീമുകളെല്ലാം. തങ്ങളുടെ ടീമിന്റെ പുതിയ താരങ്ങളെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും. എന്നാൽ മറ്റ് ടീമുകളൊക്കെ വിദേശ സൈനികുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ആദ്യ വിദേശ താരം ആരെന്നറിയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. പതിവ് പോലെ റൂമറുകൾക്കൊന്നും കണക്കുകളില്ല. തീയതി ജൂലൈ 21. ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികങ്ങളൊന്നും വന്നില്ല. സമയം രാത്രി 11:59 കഴിഞ്ഞ് 12 മണിയിലേക്ക്, അതായത് സാങ്കേതികമായി ജൂലൈ 22 ആകുമ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, അതും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും. എടുത്തു നോക്കിയ ആരാധകർ കണ്ടത് ഏറെ കാത്തിരുന്ന ആ വിദേശ സൈനിങ്, റൂമറുകളൊന്നുമില്ലാതെ ഒരു സൈനിങ്, ഉറുഗോയിൽ നിന്നും ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ. എ ലീഗ് വമ്പന്മാരായ മെൽബൺ സിറ്റി എഫ് സിയുടെ ഇതിനു മുമ്പുള്ള 2 സീസണുകളിലെയും മികച്ച പ്രകടനത്തിലും ഒപ്പം അവർ പ്രീമിയർഷിപ്പും ചാമ്പ്യൻഷിപ്പും നേടുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു താരം അഡ്രിയാൻ നിക്കോളാസ് ലൂണ. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്ന ടീമായിരുന്ന, എന്നാൽ തങ്ങളെ തേടി വരാനിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന അപകടത്തിന് മുന്നോടിയായുള്ള വലിയൊരു സൂചനയായിരുന്നു അത് എന്ന് എതിരാളികൾ മനസ്സിലാക്കിയില്ല. അതെ, പറഞ്ഞു വരുന്നത് അവനെ പറ്റിയാണ്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം, ISL കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാൾ. 7 അസിസ്റ്റുകളോടെ ഒരൊറ്റ സീസൺ കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന താരം എന്ന റെക്കോർഡ് തന്റെ പേരിലാക്കിയ താരം. നേടിയത് 6 ഗോളുകൾ, 6 മറക്കാൻ സാധിക്കാത്ത സുന്ദരമായ ഗോളുകൾ. ഇവൻ ഫ്രീ കിക്ക് എടുക്കാൻ വരുമ്പോഴെല്ലാം എതിർ ഗോൾ കീപ്പർമാരുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഭയം തോന്നുന്നുണ്ടായിരുന്നു. അതെ, നിലവിൽ മഞ്ഞപ്പടയുടെ ആലയിലെ വജ്രായുധം. കാൽപന്ത് കളിയുടെ മാന്ത്രിക ചുവടുകളുമായി മൈതാന മധ്യത്തിൽ സംഹാര താണ്ഡവമാടി തകർപ്പൻ ലോങ് റേഞ്ച് ഷോട്ടുകളും തട്ടുതകർപ്പൻ നക്കിൾ ബോൾ ഫ്രീ കിക്കുകളും എതിരാളികൾ കെട്ടിയ പ്രതിരോധ കോട്ടകളെ കീറിമുറിച്ച് മുന്നേറ്റനിര താരങ്ങളിലേക്ക് അളന്നുകുറിച്ച പാസുകളുമായി ISL മൈതാനങ്ങളെ അടക്കി ഭരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദ ഉറുഗോയൻ മെജീഷ്യൻ, യെസ്, അഡ്രിയാൻ ലൂണ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ.